അപൂർവ രോഗത്തിന്റെ പിടിയിലമർന്ന് ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികളും സൗത്ത് നരവൂരിലെ തൈക്കണ്ടി ഹൗസിൽ സജീവനും ബിന്ദുവുമാണ് വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നത്. എഴുന്നേൽക്കാനാവാത്ത കുട്ടികളുടെ ദയനീയാവസ്ഥ ആരുടെയും കണ്ണു നനയിക്കും. കുട്ടികളുടെ തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. സൗത്ത് നരവൂരിലെ തൈക്കണ്ടി ഹൗസിൽ സജീവനും ബിന്ദുവിനും തന്റെ മക്കൾ ഒന്നെഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാൽ മതി. സെറിബ്രൽ പാൾസി എന്ന രോഗത്താൽ കിടന്ന കിടപ്പിൽ തന്നെയാണ് കുട്ടികൾ. ജനിച്ചപ്പോൾ സാധാരണ നിലയിലായിരുന്ന കുട്ടികൾക്ക് പിന്നീടാണ് രോഗം ബാധിച്ചത്. സംസാരശേഷിയും നഷ്ടമായി. മൂത്ത മകൻ നന്ദകിഷോറിന് ഇപ്പോൾ 14 വയസ്സായി. ഫിസിയോതെറാപ്പി ചെയ്തതിലൂടെ ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ യാദവിന് ഇപ്പോൾ 8 വയസ്സുണ്ട്. ഇരുവർക്കും പെട്ടെന്ന് വന്ന അപസ്മാരം ദുരിതമായി മാറി. തൃക്കണ്ണാപുരം ബഡ് സ്കൂളിൽ പോകാറുണ്ടെങ്കിലും കോവിഡ് ആയതോടെ ഇതും മുടങ്ങി. ചികിത്സിക്കാൻ പണമില്ലാതെ ഉഴലുകയാണ് ഈ കുടുംബം. കുട്ടികളുടെ ദയനീയാവസ്ഥയിൽ വേദനയോടെ കഴിയുകയാണ് മാതാപിതാക്കൾ. ഇവർക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ കാണുന്നൊരു രോഗമാണിത്. പിന്നെ പ്രസവിക്കുന്നവരെ ഒരു കുഴപ്പമില്ല. പ്രസവിച്ചൊരു 3 മാസം കഴിഞ്ഞാലാണ് കമിഴ്ന്ന് വീണിട്ട് കഴുത്ത് പൊന്തിക്കാത്ത സമയമാണ് നമ്മളിത് കാണുന്നത്. പിന്നെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ആയപ്പോൾ തന്നെ നമ്മൾ പല ചികിത്സകൾ ലക്ഷക്കണക്കിന് ₹ ചിലവായി. പിന്നെ ചികിത്സകളെല്ലാം ചെയ്തിട്ടു പിന്നെ രണ്ടാമത്തെ കുട്ടിക്കും അതേ ഒരു രോഗമാണ് കാണുന്നത്. പ്രസവിക്കുന്നവരെ ഒരു കുഴപ്പമില്ല. പിന്നെ ഡോക്ടറെ തന്നെ ഒരു കണ്ടുപിടിക്കാൻ പറ്റാതെ പോലത്തെ ഒരു അപൂർവ രോഗമായിപ്പോയി. അച്ഛൻ സജീവന് കൂലിപ്പണിയാണ്. ചികിത്സാ ചെലവ് താങ്ങാനാകാതെ ദുരിതത്തിലാണ് ഈ കുടുംബം. രണ്ടു കുട്ടികളുടെയും തുടർ ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. അമ്മേ എന്നുള്ള ഒരു വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ് ബിന്ദു. രണ്ടു മക്കളെയും അപൂർവ രോഗം തളർത്തിയപ്പോൾ വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് സൗത്ത് നരവൂരിലെ സജീവനും ബിന്ദുവും. തുടർ ചികിത്സക്കായി സുമനസുകളുടെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. സൗത്ത് നരവൂരിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം ഷൽന, കണ്ണൂർ വിഷൻ.